നമസ്കാരം. വേറിട്ട ആലാപന ശൈലിയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് വൈക്കം വിജയലക്ഷ്മി. മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വരെ നേടിയെടുത്ത വിജയലക്ഷ്മി കാഴ്ചയുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലെങ്കിലും പാട്ട് കാണാപ്പാടം പഠിച്ച് മനോഹരമായി പാടാൻ താരത്തിന് കഴിയും. ഇപ്പോഴിതാ എം ജി ശ്രീകുമാർ അവതാരകനായിട്ടെത്തുന്ന പറയാം നേടാം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വിജയലക്ഷ്മി എത്തിയപ്പോൾ പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ മുരളീധരനും ഗായികയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ വിശേഷങ്ങളും അവതാരകൻ ചോദിച്ചിരുന്നു. അങ്ങനെ എം ജിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഉടനെ തന്നെ വിജയലക്ഷ്മിക്ക് കാഴ്ച ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി എവിടെയൊക്കെയോ പോയി ട്രീറ്റ്മെന്റ് എടുത്തു എന്നൊക്കെ കേട്ടിരുന്നു. അതിനുവേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടോ എന്നായിരുന്നു എം ജി ശ്രീകുമാർ വിജയലക്ഷ്മിയോട് ചോദിച്ചത്. താരത്തിന്റെ അച്ഛനാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. യു എസിൽ പോയി ഡോക്ടറെ കാണിച്ചിരുന്നു. അവിടെ നിന്നുള്ള മരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഞരമ്പിന്റെയും ബ്രെയിനിന്റെയും കുഴപ്പമാണെന്നായിരുന്നു അവർ പറഞ്ഞത്. മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ശരിയായി. റെറ്റിനയുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ നമുക്ക് മാറ്റിവെക്കാം. ഇസ്രയേലിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് റെറ്റിന. അടുത്ത കൊല്ലം അമേരിക്കയിലേക്ക് പോകണം എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. അവിടെയാണ് ചെയ്യാനിരിക്കുന്നതെന്നും അച്ഛൻ പറയുന്നു. ഈ ലോകം ഇനി കാണണം. സംഗീതം ഗന്ധത്തിലൂടെ മനസ്സിലാക്കുന്ന വിജി തീർച്ചയായും ഈ ലോകത്തെ കാണണമെന്ന് എം ജി പറഞ്ഞപ്പോൾ ഒരു ഹോപ്പ് വന്നിട്ടുണ്ടെന്നായിരുന്നു അച്ഛന്റെ മറുപടി. ഹോപ്പല്ല, അത് സംഭവിക്കും. എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. വെളിച്ചമൊക്കെ ഇപ്പോൾ കാണാനാവുന്നുണ്ടെന്ന് ഇരുവരും പറയുന്നു. കാഴ്ചശക്തി കിട്ടുമ്പോൾ ആരെയാണ് ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛനെയും അമ്മയെയും ഭഗവാനെയും പിന്നെ ഗുരുക്കന്മാരെയും ആണെന്നായിരുന്നു വിജയലക്ഷ്മിയുടെ മറുപടി. ഗായത്രി വീണ ഉണ്ടാക്കിയതിനെ കുറിച്ചും വിജയലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു. അതൊരു നിമിത്തമെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്. മോൾക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് മനസ്സിലായിരുന്നില്ല. വിജയുടെ കോ ബ്രദർ ഒരു കലാകാരനാണ്, എന്തെങ്കിലും നിർമ്മിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ വന്ന സമയത്ത് നാരദ വീണ പോലൊരു സാധനം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അന്ന് വിജയുടെ അമ്മ കയ്യിൽ നിന്ന് സ്പൂൺ വാങ്ങി അതിൽ വായിച്ചു നോക്കി. പിന്നെ കുറെ ക്ലാസിക്കൽ പാട്ടുകളൊക്കെ അതിൽ വായിച്ചിരുന്നു. അങ്ങനെയാണ് കഴിവുകൾ മനസ്സിലാകുന്നത്. പിന്നീട് തമ്പുരുവിന്റെ കമ്പിയൊക്കെ എടുത്തു മാറ്റി രൂപമാറ്റം ചെയ്താണ് ഗായത്രി വീണ ചെയ്തതെന്ന് മുരളീധരൻ നായർ വിശദീകരിച്ചു. ഒരെണ്ണം താൻ ദാസേട്ടനും സമ്മാനിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. എല്ലായ്പ്പോഴും അച്ഛനും അമ്മയുമാണ് താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നത്. പരിപാടികൾക്കെല്ലാം ഇരുവരും വരാറുണ്ട്. അച്ഛനും അമ്മയും പാടുന്നവരാണ്. അങ്ങനെയെങ്കിൽ പാരമ്പര്യമായി മകൾക്കും സംഗീതം ലഭിച്ചതായിരിക്കുമെന്ന് എം ജിയും പറയുന്നു. സംഗീതത്തിന്റെ കാര്യങ്ങളിൽ എല്ലാം അച്ഛനാണ് കൂടെ നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. 10-20 കൊല്ലമായി ഇലക്ട്രോണിക്സിന് വർക്ക് ചെയ്യുന്ന മുരളീധരൻ പിന്നീട് മകളുടെ കൂടെ പരിപാടികൾക്ക് പോവുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.